പക്ഷേ സാർ, വികസന വിഷയത്തിലടക്കം കേരളത്തെ പിന്നോട്ടടിച്ചതിൽ ഒരു വലിയ പങ്ക് ഇവിടുത്തെ ട്രേഡ് യൂണിയനിസത്തിനും ഇവിടുത്തെ ഇടതു പാർട്ടികളുടെ സമീപനത്തിനുമുണ്ട്. കാലങ്ങളായി ഉയർത്തി കാണിക്കുന്ന പല ഉദാഹരണങ്ങളുണ്ട്, ഞാനത് ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനൊരു പേരുദോഷം പക്ഷേ കിടക്കുന്നത്? അത് ശരിയല്ല. നമ്മുടെ സംസ്ഥാനത്ത് കടന്നു വന്നിട്ടുള്ള ഇന്ത്യയിലെ വൻകിട മുതലാളിമാർ പോലും ഇവിടെയുള്ള ട്രേഡ് യൂണിയനുകളെ കുറ്റം പറഞ്ഞിട്ടില്ല. ഈ ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തന രീതി പൊതുവിൽ നോക്കിക്കോളിൻ. ആ പൊതുവിൽ പ്രവർത്തന രീതി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, ഓരോ വ്യവസായത്തിൻ്റെയും നിലനിൽപ്പിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ ട്രേഡ് യൂണിയൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഒരു വ്യവസായം തകർന്നുപോയെന്നോ പൂട്ടിപ്പോയെന്നോ അടച്ചിടേണ്ടി വന്നുവെന്നോ പറയാൻ കഴിയില്ല. അങ്ങനെയൊരു ഉദാഹരണവുമില്ല. ഒറ്റ സംഭവം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇത് തെറ്റായൊരു പ്രചരണമാണ്. യഥാർത്ഥത്തിൽ ഈ പ്രചരണം കുറച്ച് നല്ല രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു പ്രചരണമാണത്. എന്നാൽ വ്യവസായവുമായി ബന്ധപ്പെട്ട യൂണിയനുകളല്ലാത്ത ചില സംഘടനകളുടെ പ്രശ്നങ്ങളെടുത്താൽ ചില നിഷേധാത്മക പ്രവണതകളുണ്ട്. അതിലൊന്നാണ് ഈ നോക്കുകൂലി പോലത്തെ കാര്യങ്ങൾ. അതുപോലത്തെ കാര്യങ്ങളോട് സാധാരണഗതിയിൽ യോജിക്കാനാവില്ല. അതിലൊക്കെ കർക്കശമായ നിലപാടുകളാണ് ആവശ്യം. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഘടനയാണ് എന്നതുകൊണ്ട് അത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതിന് തയ്യാറാവണം. അതും ഭരണാധികാരികളുടെ ചുമതലയാണ്. ആ ചുമതല നിറവേറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് നിറവേറ്റാൻ ഇവിടെ തയ്യാറാകുന്നില്ല. ആരെങ്കിലും അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഈ നോക്കുകൂലി സമ്പ്രദായത്തെ? CPM പരസ്യമായി എതിർത്തതാണ്, പരസ്യമായി തള്ളി പറഞ്ഞതാണ്. നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ? പിന്നെ എന്തേ ഗവൺമെൻറ് അടച്ചു നിൽക്കുന്നത്? ഈ നോക്കുകൂലി അടക്കമുള്ള വിഷയങ്ങളിൽ അത് CAT ബന്ധപ്പെട്ടതാണ് എന്ന് പാർട്ടി പറയില്ല. അത് ഗുണ്ടായിസം തന്നെയാണ്. CAT ബന്ധപ്പെട്ട പ്രശ്നമല്ല അത്. ഒരു ട്രേഡ് യൂണിയനും അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല അത്. അത്തരം കാര്യങ്ങൾ തെറ്റാണ്, ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. കർക്കശമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചു പോകേണ്ടതാണ്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ഹനിക്കുന്ന സമരമുറകളെക്കുറിച്ചുള്ള ഒരു ചർച്ച ഉയർന്നു വരുന്നുണ്ട്. ഒരു കാര്യമുണ്ട്, നമുക്ക് പ്രതികരിക്കാൻ മീഡിയം ഉണ്ടാകണം. നമുക്ക് പ്രതികരണ ശേഷി നശിക്കാത്ത ഒരു ജനവിഭാഗമാണ് കേരളത്തിൻ്റേത്. അത്തരത്തിലൊരു ബോധത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കേരളത്തിലെ ഇടതു പാർട്ടികൾക്ക് വലിയ സ്വാധീനവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹർത്താലിനെ കുറിച്ചടക്കമാണെങ്കിൽ പോലും ഇപ്പോൾ മറ്റൊന്ന്, സ്കൂളിലെ അധ്യയനം മുടക്കിയുള്ള സമരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലാണെങ്കിൽ പോലും ഉയർന്നു വരുന്ന ഈ പുതിയ ചർച്ചകളെ പാർട്ടി എങ്ങനെ കാണുന്നു, അങ്ങ് എങ്ങനെ കാണുന്നു വ്യക്തിപരമായി? ഇതിലൊക്കെ നമ്മുടെ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ വ്യത്യാസമുള്ളതാണ്. കാരണം നമ്മുടെ പൊതുജീവിത നിലവാരം അത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ അഭിവൃദ്ധിപ്പെട്ടതാണ്. ഏത് തൊഴിലിലും ഏർപ്പെട്ട തൊഴിലാളിക്ക് ലഭിക്കുന്ന വരുമാനം അത് വലിയ തോതിൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ടുള്ളതാണ്. അതായത് നല്ല അഭിവൃദ്ധിയുണ്ട് എന്നർത്ഥം. ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുള്ളത്. ഈ മെച്ചപ്പെടലുകൾ ഉണ്ടായിട്ടുള്ളത് സ്വയംഭൂവായി ഉണ്ടായതല്ല. അതുണ്ടാകുന്നതിന് നേരത്തെ ഈ രംഗത്തുണ്ടായിരുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങളുണ്ട്. അതിൽ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, അതിനെല്ലാം അതിൻ്റേതായ പങ്കുണ്ട്. ആ ഒരു സാഹചര്യം നാം മറക്കാൻ പാടില്ല. എന്നാൽ അനാവശ്യമായി പ്രക്ഷോഭവും സമരവും പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഒരു സമരത്തിന് വേണ്ടി സമരം, ആ ഒരു നിലപാട് ഞങ്ങളേതായാലും അംഗീകരിക്കുന്നില്ല. നിങ്ങളീ പറഞ്ഞ പുതിയ പ്രശ്നങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ ഇന്ന് സമൂഹം പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ ചർച്ച നമുക്ക് കൂടുതൽ വിശദമായി നടത്താം. ഞങ്ങളേതായാലും ഈ സമരത്തിന് വേണ്ടിയുള്ള സമരത്തിലേക്കല്ല ഏർപ്പെടുന്നത്. പ്രശ്നാധിഷ്ഠിതമായി ചില പ്രശ്നങ്ങളിൽ ചിലപ്പോൾ പ്രക്ഷോഭം വേണ്ടി വരും. ആ പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ കഴിയുന്നതല്ല ചിലപ്പോൾ. അത് ഈ പഠിപ്പ് മുടക്കിയുള്ള സമരങ്ങളാണെങ്കിൽ പോലും വിഷയാധിഷ്ഠിതമാണ്. അല്ല അല്ല അല്ല, പഠിപ്പ് മുടക്കൽ എന്നത് ഒരു പ്രത്യേക സാഹചര്യം വരുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ പഠിപ്പ് മുടക്കലിൻ്റെ സമരത്തെക്കുറിച്ച് അവരുടെ തന്നെ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണല്ലോ SFI. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ അത് സംബന്ധിച്ച് അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞല്ലോ. അത് സാധാരണ നിലക്ക് മറ്റ് പ്രക്ഷോഭ രീതികൾ നോക്കണമെന്ന അഭിപ്രായം അദ്ദേഹം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ
ഒരു നിർബന്ധിതമായ സാഹചര്യം വരുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം എങ്ങനെ പ്രകടിപ്പിക്കും? വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. ആ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും എല്ലാ വിദ്യാർത്ഥികളും പുറത്തിറങ്ങും. പിണറായിയിൽ പറപ്പുറത്തൊരു ഉണ്ടാകുന്ന ഒരു അഗ്നിസ്ഫുല്ലിംഗം ഒരുപക്ഷെ ലോകത്ത് മുഴുവൻ മാതൃകയാവുന്ന തരത്തിൽ എങ്ങനെയാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിലൂടെ അധികാരത്തിലേറുക എന്നുള്ളതിനൊരു മാതൃകയായി പോലും കേരളം മാറി. അത് കഴിഞ്ഞ് ഏതാണ്ട് 10 പിന്നിടുന്നു. ലോക സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. കമ്മ്യൂണിസവും അതിനെ പ്രചോദിപ്പിക്കുന്ന മറ്റ് സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ തത്വചിന്തകളുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ലോകം തന്നെ മാറിയിരിക്കുന്നു. കേരളത്തിലെ അവസ്ഥയും വ്യത്യസ്തമല്ല, മാറിയിട്ടുണ്ട്. ലോകത്തിനൊപ്പം വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾക്കും കാലത്തിനുമനുസരിച്ച് സ്വയം നവീകരിക്കാൻ ഇന്ത്യയിലെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പോഴും പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ആ തുടക്കമുണ്ടായിരുന്ന നേട്ടത്തിനപ്പുറത്തേക്ക് പോകാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വിശിഷ്യ അതിന് നേതൃത്വം നൽകുന്ന CPM സാധിക്കാതെ പോയത്? അത് CPIM ഒരു വീഴ്ച കൊണ്ടാണ് എന്ന് കാണാൻ കഴിയില്ല. CPIM ബഹുജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു പോവുകയാണ്. പക്ഷേ CPIM ഒറ്റപ്പെടുത്തണം, ദുർബലപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന ശക്തികൾ, അത് നമ്മുടെ രാജ്യത്ത് വൻ ശേഷിയുള്ളവരാണ്. രാവിലെ തൊട്ട് പ്രചരിപ്പിക്കുന്ന ഈ വാർത്താമാധ്യമങ്ങളുടെ സ്ഥിതിയെടുത്താൽ അവർ പലരും സ്വീകരിക്കുന്ന നില, മഹാഭൂരിപക്ഷം സ്വീകരിക്കുന്ന നില തീർത്തും ഏകപക്ഷീയമാണല്ലോ. ഒരു വാർത്താമാധ്യമം കാണുന്ന ഒരാളിലുണ്ടാക്കുന്ന പ്രതികരണം എന്തായിരിക്കും? ഈ പാർട്ടി മഹാ അബദ്ധമായൊരു പാർട്ടിയാണ് എന്നൊരു ചിത്രമുണ്ടാക്കാനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന് പറ്റാത്തൊരു പാർട്ടിയാണെന്നൊരു ചിത്രമുണ്ടാക്കാനാണല്ലോ. അങ്ങനെയുള്ള ശ്രമം അഖിലേന്ത്യാ തലത്തിൽ വൻതോതിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയെല്ലാം നേരിട്ടും ഞങ്ങൾ വല്ലാതെ തകർന്നു പോയില്ല എന്നത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോട്, ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തോട് നല്ല തോതിൽ നമ്മുടെ സമൂഹത്തിന് പ്രതിബദ്ധതയുണ്ട് എന്നത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണോ ഇടതുപക്ഷ പാർട്ടികൾ കേരളത്തിൽ ഇന്ന് ആളുകൾക്ക് അറിയാവുന്ന തത്വത്തിൽ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്, അതിനോട് ചേർന്ന് നിൽക്കാവുന്ന ഒരു ആശയ സംവിധാനത്തിന് ഇന്നും ദേശീയ തലത്തിൽ പോലും, ഇന്ത്യയുടെ ഏറ്റവും ഹൃദയഭൂമിയായ ദില്ലിയിൽ പോലും ആളുകൾ കൂട്ടം കൂടുന്നു. മുമ്പ് കാണാത്ത വിധം ആളുകൾ പ്രക്ഷോഭങ്ങളിൽ പങ്കുചേർക്കുന്നു. എവിടെയൊക്കെയാണോ ഒരു ബദൽ രാഷ്ട്രീയമായി ഇടതുപക്ഷം അവതരിക്കേണ്ടത്, ആ മേഖലയിലൊക്കെ ഇത്തരത്തിലൊരു സ്വാധീനശക്തിയാകാൻ മറ്റ് ചില പുതു സംരംഭങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ, കാലേക്കൂട്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പാർട്ടി ശ്രമിക്കുകയോ ചെയ്തിരുന്നുവെങ്കിലോ, ഈ സ്പേസ് അവിടെ ഉണ്ട് എന്നതല്ലേ അത് സൂചിപ്പിക്കുന്നത്? ഞങ്ങളുടെ സ്പേസ് നിലനിൽക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ നാം കാണേണ്ട ഒരു കാര്യം, അത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ തമസ്കരിക്കുന്ന രീതി മറക്കരുത് നമ്മൾ. ഇപ്പോൾ ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൻ്റെ ഭാഗമായി ജനങ്ങളെ പ്രത്യേകം അറകളാക്കി നിർത്തുന്ന ഒരു ശൈലി ഒരു കൂട്ടം ആളുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് കാലത്തിന് മുൻപുള്ളതിനേക്കാളും കൂടുതലായി കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ശക്തമായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായുള്ള ഒരുതരം സ്വത്വബോധം വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വലിയ തോതിൽ കടക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു ദൗർബല്യമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നുണ്ട്. അത് കടക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് കടക്കാനുള്ള ശ്രമം ഞങ്ങൾ തുറന്നു നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും CPM കരുതുന്നുണ്ടോ രാജ്യത്ത് ഒരു തൊഴിലാളി വർഗ സർവാധിപത്യമുള്ളൊരു സർക്കാർ വരുമെന്നും ഒരു ജനകീയ വിപ്ലവം സാധ്യമാണ് എന്നും ഇപ്പോഴും പാർട്ടി പരിപാടിയിൽ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ എന്താ സംശയം? ഇവിടെയുള്ള അവസ്ഥകൾ ഇതാവുമ്പോൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് കോൺഗ്രസ് മാറി BJP വന്നു എന്ന് ഒരു തൽക്കാല ആശ്വാസമായിട്ട് ജനങ്ങൾ കണ്ടല്ലോ. എന്താണോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA ചെയ്തിരുന്നത് അതിൻ്റെ തുടർച്ചയാണല്ലോ. ഒന്നിലും ഒരു വ്യത്യസ്തതയില്ലാലോ. പൂർണ്ണമായും ജനങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണല്ലോ വരുന്നത്. ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന വികാരം എന്തായിരിക്കും? ഇതിൻ്റെ ഭാഗമായി ഉയരുന്ന അമർഷം എത്രത്തോളമായിരിക്കും? അപ്പോൾ പുതിയ സാധ്യതകൾ ഉയർന്നു വരും. ആ സാധ്യതകൾ മറ്റ് വേദികൾ ഒരുക്കും. എത്ര കാലം കാത്തിരിക്കേണ്ടി വരും സാർ? കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വരും. വളരെ പെട്ടെന്നൊന്ന് പറയാൻ കഴിയില്ല. എന്നാലും ഈ ഒരു സാഹചര്യം
ഉയർന്നു വരുന്നുണ്ട് എന്നത് നമ്മൾ കാണാതിരിക്കരുത്. പക്ഷേ തുറന്ന കമ്പോളത്തെക്കുറിച്ചാണെങ്കിലും പുറത്തുനിന്നുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചാണെങ്കിലും രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള പുതിയ വ്യാപാര സാധ്യതകളെക്കുറിച്ചും പുതിയ ലോകമാണ്, പുതിയ ലോകക്രമമാണ്. ആ സാഹചര്യങ്ങളിൽ ഇത്രയും തുറന്നൊരു ലോകത്ത് നമ്മളീ സംസാരിച്ചതൊക്കെ സാധ്യമാകും എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്കാണ് മനസ്സിലാവാത്തത്. അല്ല, അത് ഇപ്പം നമ്മുടെ ലോകത്ത് ഇന്ന് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി നല്ലതുപോലെ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് നാം മറക്കരുത്. ഇപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വമാണല്ലോ ലോകത്തിലെ ഏറ്റവും മേധാശക്തിയുള്ള സാമ്രാജ്യത്വം. അവരുടെ കാലിൻ്റെ അടിയിൽ കിടന്ന് ഞെരിഞ്ഞവരാണല്ലോ നമ്മുടെ തെക്കേ അമേരിക്കയിലുള്ള ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിൽപ്പെട്ട രാഷ്ട്രങ്ങളും ജനങ്ങളും. അവിടെ കാണുന്ന കാഴ്ച എന്താ? അവിടെ എങ്ങനെ ഇത്തരമൊരു മാറ്റമുണ്ടായി? ആ മാറ്റത്തിൽ അവിടുത്തെ പുരോഗമന ശക്തികൾ, മതപുരോഹിതന്മാർ എല്ലാം ഒന്നിച്ചു നിൽക്കുന്ന അവസ്ഥ വന്നു. ആ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വന്നിട്ടില്ല. നമ്മുടെ രാജ്യത്ത് പലതിലും ഞാൻ നേരത്തെ പറഞ്ഞ അറകളുണ്ട്, ആ അറകൾക്കുള്ളിലാണ്. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ അറകൾ താനേ തകരും, ജനങ്ങൾ ഒന്നിക്കും, അത് പുതിയ സാഹചര്യം സൃഷ്ടിക്കും. അപ്പോൾ നല്ല ദിശാബോധത്തോടെ തന്നെ ഇടതുപക്ഷം ഇവിടെ ഉണ്ടാവണം. അപ്പോൾ അതിനെ ശരിയായ രീതിയിൽ നയിക്കാൻ കഴിയും. ഇതാണ് ഞങ്ങൾ കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ രാജ്യത്തെ രൂപം പ്രാപിക്കുകയോ ശക്തിപ്പെടുകയോ ചെയ്യുന്ന സ്വാതന്ത്ര്യത്തിന് തൊട്ടുമുമ്പുള്ള ആ കാലയളവിൽ വാസ്തവത്തിൽ ലെനിനിസത്തെയോ മാർക്സിസത്തെയോ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വേണ്ട തരത്തിൽ പ്രതിഫലിപ്പിക്കാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയാതെ പോയതാണ് അടിസ്ഥാനപരമായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പറ്റിയ പിഴവ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതിൽ സർവാദരണീയനായ ശ്രീ ഇ എം എസിന് പോലും ആ തുടക്കകാലത്തെ വിലയിരുത്താൻ കുറച്ചുകൂടി കഴിയുമായിരുന്നു എന്ന തരത്തിലുള്ള ചില ചിന്തകൾ വരുന്നുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യൻ സാഹചര്യത്തെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്നേവരെ? ഇന്ത്യൻ സാഹചര്യം പൊതുവിലെടുത്താൽ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ചില സംഭവങ്ങളിൽ, ചിലപ്പോൾ ചില കാര്യങ്ങളിൽ പാർട്ടിക്ക് അത്തരമൊരു നിലപാടല്ല വേണ്ടത് എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. അത് പിന്നീട് പാർട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് സംഭവങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ചാണ്. എന്നാൽ പൊതുവിൽ ഇന്ത്യൻ സാഹചര്യം മനസ്സിലാക്കിയില്ല എന്നതിനോട് പാർട്ടിക്ക് അങ്ങനെ യോജിക്കാൻ ഒരു ഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലക്ക്, ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന നിലക്ക് സ്വീകരിച്ചു പോകാവുന്ന നിലപാടുകൾ മാത്രമേ സ്വീകരിച്ചു പോകാൻ കഴിയൂ. ലോകം ആകമാനമുള്ള ഒരു മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ആ മാറ്റത്തെ കണ്ടുകൊണ്ട് വളരുന്ന ഒരു തലമുറയിലാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇനി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. സ്വാഭാവികമായും ആഗോളീകരണമെന്നോ അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്നോ പറഞ്ഞ് കേട്ടാൽ ഞെട്ടാത്ത ഒരു തലമുറയിലാണ് ഈ പാർട്ടി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. ആ തലമുറയാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. ആ മാറ്റത്തിനനുസരിച്ച് പാർട്ടിയുടെ പരിപാടികളിലും വീക്ഷണത്തിലും മാറ്റമുണ്ടാകുമോ? അതൊരു ഗൗരവമുള്ള പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്നൊരു പാർട്ടിയായി ഈ പാർട്ടി മാറുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആഗോളീകരണം നടപ്പാക്കപ്പെടുന്നു എന്നതുകൊണ്ട് പാർട്ടി മുന്നോട്ട് വെച്ച പരിപാടിയിൽ ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. പാർട്ടി പരിപാടി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വസ്തുതകളെ ആകെ കണക്കിലെടുത്തിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടി പരിപാടി പുതുക്കിയിട്ടുണ്ടേ. ആ പുതുക്കൽ പുതിയ സാഹചര്യത്തിൽ വന്നതാണ്. അപ്പോൾ ആ പുതുക്കിയ പരിപാടിയിൽ ഏതെങ്കിലും ഭാഗം അപ്രസക്തമാകുന്ന നില ഇപ്പോഴുണ്ടായിട്ടില്ല. ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.